ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ഞങ്ങൾ 6 പേർ ഒരുമിച്ചാണ് ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്. അപ്പോഴാണ് കുറച്ച് പേര് പറഞ്ഞത് നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യണ്ട, ഇപ്രാവശ്യം നമുക്ക് ട്രെയിന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. എയർ ബി എൻ ബി വഴിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ റിസോർട്ടിനെ കുറിച്ച് അറിയുന്നത്. അത് കണ്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ട്രിപ്പ് തായ്ലൻഡിലോ ആക്കിയാലോ എന്ന് തീരുമാനിച്ചത്. ഞങ്ങളെല്ലാവരും പറഞ്ഞു വെച്ച് ബൈപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം മുഴുവൻ ഈ തായ്ലൻഡ് ട്രിപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷനായിരുന്നു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എയർപോർട്ടിൽ പോകാനായിട്ട് ക്യാബ് ബുക്ക് ചെയ്യായിരുന്നെങ്കിൽ കുറഞ്ഞത് 1200 രൂപ ആവുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിവിടെ ചിലവായത് ഒരാൾക്ക് 35 രൂപ വീതം മാത്രമാണ്. വളരെ സേഫായിട്ടുള്ള ജേണി ആയിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ട്രെയിനിൽ നോക്കിയപ്പോഴുണ്ട് ഒറ്റ മനുഷ്യരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രം. അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തത്. ട്രെയിനിൽ ആളില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സെൽഫീസും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഫൈനലി ഞങ്ങൾ യാത്ര ചെയ്ത ട്രെയിൻ കെമ്പെഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ഷട്ടിൽ വരും. നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഷട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ലഗേജൊക്കെ വെക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അവിടെ വെച്ചു. വെച്ചതിന് ശേഷം ഞങ്ങൾ നല്ല കൂളായിട്ട് അവിടെ ഇരുന്ന് യാത്ര തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ശിവജിയുടെ പ്രതിമയാണെന്ന് തോന്നുന്നു. ശരിക്കും അത് ഫേസ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, എന്താണെന്ന് അറിയാൻ വയ്യ. കണ്ടപ്പോൾ ഒരു ഇത് തോന്നി, അതിന് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം ഞങ്ങൾ എയർപോർട്ടിൻ്റെ മുമ്പിലെത്തി. ശരിക്കും ട്രെയിനിൽ പോയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പെട്ടെന്നാണ് എയർപോർട്ടിലെത്തിയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും എയർ ഏഷ്യ ഫ്ലൈറ്റ് ആണ്. അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ചെക്ക് ഇൻ ടൈം അറൈവലിന് 4 മണിക്കൂർ മുമ്പ് മാത്രമാണ്, അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ലഗേജ് ഒന്നും അവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും ഈ ലഗേജ് എല്ലാം കെട്ടിപ്പറക്കി കൊണ്ട് പോകണത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ലഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലോഞ്ചിലേക്ക് പോയത്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ മോളുടെ അവിടെ കളിച്ചും കുറച്ച് നേരം എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഉള്ള സമയം കളഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലഗേജും ചെക്കിനായി. കുറച്ച് നേരം കഫേ കോഫി ഡേയിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ചെക്കിൻ ടൈം ആവുന്നത് വരെ അവിടെ തന്നെ ആയിരുന്നു. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലോഞ്ചിലേക്ക് പോയി. ഈ യാത്രയിൽ 1.25 വയസ്സ് പ്രായമുള്ള എൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഓവറോൾ ഞങ്ങൾ ഫുൾ യാത്രയിലായിരിക്കും എന്നുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി പഴങ്ങളും പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് ഇതൊക്കെ കൊണ്ടുപോയായിരുന്നു. നമ്മുടെ ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ അലോ ചെയ്യില്ല. പക്ഷേ ബേബി ഫുഡ് ആയതുകൊണ്ട് മാത്രം നമ്മളിതെല്ലാം പുറത്തെടുത്ത് വെക്കണം. അവരെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അലോ ചെയ്യാൻ ചെയ്യുള്ളൂ.
നേരത്തെ എത്തിയെങ്കിലും ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം, റെസ്റ്റ് ചെയ്യാം, എന്ത് വേണോ ആവാം. ലോഞ്ചിലേക്ക് പോയപ്പോഴേക്കും അവിടെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം. അതിൽ നമ്മുടെ ഡിപ്പാർച്ചർ ടൈം 5 മണിക്കൂറിന് ഉള്ളിലാണെങ്കിൽ മാത്രം നമുക്ക് അവിടെ ഇരിക്കാനുള്ള അനുമതിയുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ പേ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് എല്ലാ ക്രെഡിറ്റ് കാർഡ്സിനും ലോഞ്ച് ആക്സസ് കാണും. അതുപോലെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ്സിന് ലോഞ്ച് ആക്സസ് കാണും. നമ്മളത് ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, ലോഞ്ച് ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ലോഞ്ച് ആക്സസ് ഇല്ലാത്തവർക്ക് 1800 പ്ലസ് ടാക്സ് പേ ചെയ്യേണ്ടി വരും ലോഞ്ച് യൂസ് ചെയ്യാനായിട്ട്. ലോഞ്ച് ആക്സസ് ഉള്ളത് കാരണം ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോൾ വെറും 2 രൂപയാണ് ഞങ്ങൾക്ക് ചിലവായത്. അൺലിമിറ്റഡ് ഫുഡാണ്, ഫ്രീ വൈഫൈ ആണ്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റ് ബോർഡിംഗ് ടൈം ആവുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഞങ്ങൾ ലോഞ്ചിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഇനി ഞങ്ങളുടെ യാത്രയുടെ തുടക്കമായി. ട്രിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്.